ദൈവത്തിൻ്റെ വഴി നേരാമണ്ണം പഠിപ്പിക്കുന്ന ഗുരു എന്ന യേശുവിനൊരു വിശേഷണം. അതായത് ദൈവത്തിൻ്റെ മാർഗം ഉപദേശിക്കുന്നവൻ. ലൂക്കോസ് 20:21 വാക്യത്തിൽ മുഖപക്ഷം കൂടാതെ ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കുന്നു. അപ്പം യേശു പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ വഴിയാണ്, അഥവാ മാർഗമാണ്, മതമല്ല. അതുകൊണ്ട് ക്രിസ്തു മതം എന്നൊരു പ്രയോഗത്തിന് പ്രസക്തി ഒട്ടുമില്ല. അതാര് പറഞ്ഞാലും അതിന് പ്രസക്തിയില്ല. ദൈവത്തിൻ്റെ വഴി എന്ന ഈ പ്രയോഗം സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നാം കാണുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16:17 വാക്യം നാം വായിക്കുന്നത് രക്ഷാമാർഗം ഘോഷിക്കുന്നവർ. അതിനകത്തെ അത്ഭുതകരമായൊരു കാര്യം യേശുവിൻ്റെ വഴിയെ, യേശുവിൻ്റെ മാർഗത്തെ മാർഗം എന്ന് അവിടെ പറയുന്നത്, അതായത് മതം എന്ന് പറയാതെ മാർഗം എന്ന് പറയുന്നത് പിശാച് ബാധിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പം പിശാചിന് പോലും അറിയാം ഇത് മതമല്ല, മാർഗമാണ്. മനുഷ്യന് പലർക്കും അറിയാൻ കഴിയില്ല. അവരിപ്പോഴും ക്രിസ്തു മതം എന്നാണ് പറയുക. പിശാച് പറയുന്നത് രക്ഷാമാർഗം ഘോഷിക്കുന്നവരെന്നാണ്. പൊസപ്പെടുത്തി 19:2 ആ മാർഗക്കാർക്ക് ദോഷം ചെയ്യാൻ ഞാൻ പോയപ്പോൾ എന്ന് ശൗൽ പറയുന്നുണ്ട്. 19:23 വാക്യത്തിൽ ആ മാർഗത്തെ ചൊല്ലി കലഹമുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു. 22:4 വാക്യം ഈ മാർഗക്കാരെ കൊല്ലാൻ ഞാൻ മടിക്കാതെ എന്ന് പൗലോസ് സാക്ഷി പറയുന്നു. 24:22 വാക്യം ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുള്ളവൻ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മാർഗത്തെ ആണ് ഇവിടെ പ്രകീർത്തിക്കുന്നത്, മതത്തെയല്ല. യേശു ഒരു മതസ്ഥാപകനല്ല, മതത്തിൻ്റെ വക്താക്കളുമല്ല നമ്മൾ. ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കുക, അതാണ് സുവിശേഷ പ്രഘോഷണം കൊണ്ട് നാം ചെയ്തെടുക്കുന്ന മഹത്തായ കാര്യം. മതത്തിൻ്റെ വക്താക്കളല്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്, ശരിയുമാണ്. കൊല്ലും കൊലവിളിയും അക്രമങ്ങളും അനീതികളും രക്തച്ചൊരിച്ചിലുകളും എല്ലാം മതത്തിൻ്റെ ഭാഗത്ത് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴി അഥവാ ദൈവത്തിൻ്റെ മാർഗം, അതാണ് യേശു ഇവിടെ സ്ഥാപിച്ചത്. അതിൻ്റെ വക്താക്കളാണ് നമ്മൾ, അതിൻ്റെ അനുഭവസ്ഥരാണ്. ആ അനുഭവത്തിൽ ഈ മാർഗത്തിൻ്റെ വിളംബരത്തിന് കൂടുതൽ കരുത്ത് പ്രാപിച്ച് മുന്നേറാം. താങ്ക് യു.